നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. വീണ്ടും ശബരിമലയിൽ കയറി പ്രക്ഷോഭം സൃഷ്ടിക്കാൻ മനീതി സംഘം പുറപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തകളാണ് വരുന്നത്. ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മല കയറാൻ വന്ന ബിന്ദുവമ്മിണിയെ അയ്യപ്പ വിശ്വാസികളുടെ വോട്ട് കിട്ടില്ല എന്ന് ഭയന്ന് സർക്കാർ തന്നെ കണ്ടമൊഴി ഓടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മനീതി സംഘത്തിന് പിന്നിലും കൊച്ചിയിലെ ചില ഇടതുപക്ഷ ആക്ടിവിസ്റ്റുകൾ എന്നതാണ് ഉയർന്നു കേൾക്കുന്ന ആക്ഷേപം. എന്നാൽ പലപ്പോഴും പുലി വരുന്നു എന്ന് പേടിപ്പിച്ചിട്ട് വരുന്ന പുലികളെല്ലാം എലികളെ പോലെ അയ്യപ്പ വിശ്വാസികളെ കണ്ട് പേടിച്ചോടുകയാണ് ചെയ്യുന്നത്. ആ പതിവ് തന്നെ ഇവിടെയും ആവർത്തിക്കപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കാം. ഇത്തവണയും അത് തന്നെ സംഭവിക്കുമെന്നാണ് അയ്യപ്പ വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നതും. ചെന്നൈ ആസ്ഥാനമാക്കിയ സംഘം തമിഴ്നാട് പോലീസ് വഴി DGP സമീപിച്ചതായാണ് വിവരം. സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ 32 സ്ത്രീകളാണ് തമിഴ്നാട് പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത് കേരള പോലീസ് ആയതിനാൽ തമിഴ്നാട് പോലീസ് പരാതി DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് കൈമാറിയിട്ടുണ്ട്. വേണ്ട രീതിയിലുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ പോലീസിന് സംസ്ഥാന മേധാവി നിർദ്ദേശം നൽകിയതായും ചില സൂചനകൾ വരുന്നുണ്ട്. മനീതിയുടെ വരവിന് പിന്നിൽ എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന CPM ഇടത് ആഭിമുഖ്യമുള്ള ആക്ടിവിസ്റ്റുകൾ എന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഈ ആക്ഷേപം തന്നെയാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നതും. അതേസമയം സുപ്രീം കോടതി ശബരിമല വിധി പുനഃപരിശോധിക്കുമ്പോൾ വിധിയെല്ലാം മാറി മറിയാനാണ് സാധ്യതയുള്ളതായി ഇതുവരെയുള്ള ചില വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അതുകൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇത്തരത്തിലൊരു അതിവേഗ പ്രകടനമെന്നും ആക്ഷേപമുണ്ട്. ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മനീതി സംഘടനയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മണ്ഡലകാലത്തും യുവതികൾ ദർശനത്തിനെത്തിയിരുന്നു. എന്നാൽ ഒരൊറ്റ യുവതിയെ പോലും മലയുടെ പടിച്ചവിട്ടാൻ അയ്യപ്പ വിശ്വാസികൾ അനുവദിച്ചിരുന്നില്ല. മനീതിയെ കൂടാതെ മറ്റ് ചില ഫെമിനിസ്റ്റുകളും ഇത്തവണയും വാർത്താ പ്രാധാന്യത്തിനായി മാത്രം ശബരിമലയിൽ എത്തുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ തീരുമാനം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ യുവതി പ്രവേശനം ഒഴിവാക്കണമെന്ന നിലപാടിലാണ് സർക്കാർ സംവിധാനങ്ങൾ ഇതുവരെ തീരുമാനിച്ചിരുന്നതെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതനുസരിച്ച് സുപ്രീം കോടതി വിധിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്നും പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ ഏതായാലും സുരക്ഷാ കാരണങ്ങൾ നിരത്തി യുവതികളുടെ സന്ദർശനം ഒഴിവാക്കാനാണ് സർക്കാർ പക്ഷം നീക്കമെന്നും അറിയുന്നുണ്ട്. ഇതിനിടെ യുവതി പ്രവേശന പുനഃപരിശോധന ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നതും സംസ്ഥാന സർക്കാർ കണക്കിലെടുക്കുന്നുണ്ട്. എന്നാൽ ഹർജിയിൽ മുൻവിധിക്ക് മാറ്റമുണ്ടാകില്ലെന്ന പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാർ പലപ്പോഴും പങ്കുവയ്ക്കുന്നത്. ഇതിനായി യുവതി പ്രവേശന നിയന്ത്രണത്തിന് അപ്പുറം വിലക്കുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും അറിയുന്നു. ശബരിമലയിൽ യുവതി പ്രവേശന നിയന്ത്രണം സംബന്ധിച്ചുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജ്ഞാപനം സുപ്രീം കോടതിക്ക് കൈമാറിയത് ഇതിന്റെ ഭാഗമായാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 1955 1956 ഇറക്കിയ വിജ്ഞാപനമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനോടായിരുന്നു ആദ്യം ഇത് ആവശ്യപ്പെട്ടത്. എന്നാൽ സർക്കാരിന്റെ പക്കൽ വിജ്ഞാപനങ്ങളുടെ പൂർണ്ണ രൂപമില്ലെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. ഇതിനെ തുടർന്ന് ദേവസ്വം ബോർഡിനോട് കോടതി ആവശ്യപ്പെടുകയായിരുന്നു. പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഈ വിജ്ഞാപനങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് വാദിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കമെന്നും അറിയുന്നു. അതേസമയം തന്നെ യുവതി പ്രവേശനം സംബന്ധിച്ച സാഹചര്യം പഠിക്കാൻ സംസ്ഥാന ഇന്റലിജൻസ് DGP ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകിയതായും ഒരു വിവരമുണ്ട്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകണമെന്നാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്.